നമ്മുടെ കുട്ടികൾക്കുള്ള ക്ലാസ് ഒരു ചെറിയ കാര്യം ആദ്യം മാതാപിതാക്കൾ പഠിക്കണം നല്ല രീതിയിൽ മാതാപിതാക്കൾ പഠിച്ച് അവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്കുള്ള ക്ലാസ് എന്ന രീതിയിലാണ് ഈ ക്ലാസ് ഞാൻ എടുക്കുന്നത് കുറച്ച് 10 മിനിറ്റ് 15 മിനിറ്റ് അഗാധമായിട്ട് വിശകലനം ചെയ്തിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഉദാഹരണ സഹിതം നമ്മളുടെ ആചാരങ്ങൾ മൂന്നായിട്ട് തിരിക്കാം നമ്മുടെ ആചാരങ്ങൾ മൂന്നായിട്ട് തിരിക്കണം എന്ന ഒന്നാമത്തേത് അനാചാരങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത ആചാരങ്ങൾ നമ്മുടെ അമ്മ അമ്മൂമ്മമാരും മുത്തശ്ശന്മാരൊക്കെ ആചരിച്ചിരുന്ന ചില ആചാരങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ല അതിനെ അനാവശ്യമായ ആചാരങ്ങൾ അത് വെറുതെ നമ്മൾ സമയവും ഊർജ്ജവും കളയുന്ന ആചാരങ്ങളാണ് അനാചാരങ്ങൾ പിന്നെ ദുരാചാരങ്ങൾ ദൂഷ്യബലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ മൂന്നാമത്തേത് സദാചാരങ്ങൾ അതിൽ ഒരു വിഷയം കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് ഇന്ന് സദാചാരങ്ങൾ നല്ല ബലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ ഞാൻ കുറച്ച് വിവരിക്കാം ബാക്കി നിങ്ങൾക്ക് തന്നെത്താനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഒരിക്കൽ പഠിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല മനസ്സിനെ നന്മ വരുത്തുന്ന ആചാരങ്ങൾ എന്താ ഈ മനസ്സിനെ നന്മ വരുത്തുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മനസ്സിനെ പോസിറ്റീവ് മനസ്സാക്കി മാറ്റുക മനസ്സിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ചിലപ്പോൾ അസൂയ ഉണ്ടാവും ഇന്ന് എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഒരു വ്യക്തി എൻ്റെ വീട്ടിൽ എൻ്റെ ബന്ധുവല്ല ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ നല്ലത് പറഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് സഹിച്ചില്ല ഇവർ കാര്യമായിട്ട് റിയാക്ട് ചെയ്തു വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്തേ ഉള്ളൂ സംസാരിച്ചേ ഉള്ളൂ പക്ഷേ സത്യത്തിൽ അത് അസൂയയാണ് അപ്പോൾ ഇങ്ങനെ അസൂയ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാതിരിക്കാൻ വാശി ഉണ്ടാക്കാതിരിക്കാൻ ദേഷ്യം കുറയ്ക്കാൻ അപകർഷത ഉണ്ടാക്കാതിരിക്കാൻ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അഹങ്കാരം ഇങ്ങനെയുള്ളതെല്ലാം കുറയ്ക്കാൻ ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് അഭിനന്ദിക്കാനും ഒരുമിച്ച് ആശ്വസിപ്പിക്കാനും ഒരുമിച്ച് ഉള്ളു തുറന്ന് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും എല്ലാം സാധിക്കുന്ന ധാരാളം ആചാരങ്ങൾ ഹിന്ദുധർമ്മത്തിലുണ്ട് അത് പലപ്പോഴും ദൈവവും ഈശ്വരനും ഭക്തിയുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടതുമല്ല പക്ഷേ അതിനകത്ത് ഭക്തി ചേർക്കാം എന്തുകൊണ്ട് ഭക്തി ചേർക്കുന്നു ഡിവോഷൻ ഡെഡിക്കേഷൻ സിൻസിയറിറ്റി ഉണ്ടാവാൻ ഭക്തി ചേർക്കാം അപ്പോൾ ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ഉണ്ടാക്കാൻ ഭക്തി ചേർത്ത് അല്ലെങ്കിൽ ഭക്തി ചേർക്കാതെ കുറേ കീഴ്വഴക്കങ്ങൾ കുറേ പരമ്പരാഗതമായ കാര്യങ്ങൾ കുറേ ചടങ്ങുകൾ കുറേ ആചാരങ്ങൾ കുറേ അനുഷ്ഠാനങ്ങൾ ഇത് മനസ്സിന് നന്മ വരുത്തുന്നതാണ് അതായത് മനസ്സിന് നന്മ വരുത്തുന്ന ചടങ്ങുകൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കീഴ്വഴക്കങ്ങൾ പരമ്പരാഗതമായി ചെയ്തു വരുന്നത് ഈ വാക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചടങ്ങുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ 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 കാര്യങ്ങൾ ചെയ്യുന്നതാണ് ആചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടത് അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ ധാർമ്മിക കാര്യങ്ങളിലുള്ളത് കീഴ്വഴക്കങ്ങൾ പണ്ടുള്ളവർ തന്നെ ചെയ്തുകൊണ്ട് വരുന്നത് അങ്ങനെയാണ് പ്രസീഡൻസ് പരമ്പരാഗതമായിട്ട് മുത്തച്ഛൻ മുതൽക്ക് അച്ഛൻ മുതൽക്ക് നമ്മളിങ്ങനെ ഓരോരുത്തരും ചെയ്തു വരുന്നത് പരമ്പരാഗതമായിട്ട് വരുന്നത് ഇതിൻ്റെ എല്ലാത്തിനും കുറേ ഉദ്ദേശങ്ങളുള്ളതിൽ ഒരെണ്ണം നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ളതാണ് എന്താ ഈ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ആചാരങ്ങൾ മനസ്സിന് ആഹ്ലാദം കിട്ടാനാണ് നമ്മുടെ ജീവിതം തന്നെ എന്നും നമ്മൾ പലതിനും ഇറങ്ങി പുറപ്പെടുന്നത് നല്ല പാട്ട് കേൾക്കുന്നത് നല്ല സീരിയൽ കാണുന്നത് നല്ല സിനിമ കാണുന്നത് നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് വീടൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത് ഇതൊക്കെ മനസ്സിന് ആഹ്ലാദം കിട്ടാനല്ലേ പാർക്കിലേക്ക് പോകുന്നത് നമ്മൾ ശംഖുമുഖം കടപ്പുറത്തേക്ക് പോകുന്നത് കോവളത്തേക്ക് പോകുന്നത് തീർത്ഥയാത്രയ്ക്ക് പോകുന്നത് പൊന്മുടിയിലേക്ക് പോകുന്നത് മാറ്റങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം മനസ്സിന് ആഹ്ലാദം കിട്ടാനുള്ളതാണ് മനസ്സിന് സന്തോഷം കിട്ടാനുള്ളതാണ് ഇത് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് ആചാരത്തിൻ്റെ പൊലിമ ഇല്ല ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്
പക്ഷെ ആചാരങ്ങൾ ചേർത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ അനുഗ്രഹിക്കുന്നത് അത് നമ്മുടെ ആത്മീയതയുടെയും കൂടി ഭാഗമാണ്. അനുഗ്രഹിക്കുക എന്നുള്ളത് അത് വലിയവരെ കണ്ട് കാലുതൊട്ട് അനുഗ്രഹിക്കുക. ശരീരം തൊടണമെന്നില്ല, ചെറിയ കുട്ടികളാണെങ്കിൽ കാലു തൊട്ട് അന്നിക്കുക, കുറച്ചുകൂടി പ്രായമായവരാണെങ്കിൽ കാലിൻ്റെ മുമ്പിൽ നിലത്ത് തൊട്ടാൽ മതി. നമസ്കരിക്കണമെങ്കിൽ നമസ്കരിക്കാം, അനുഗ്രഹിക്കാം. ഈ അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്, നന്നായി വരണം. അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക, ആശീർവദിക്കുക, ആശ്വസിപ്പിക്കുക. ഇനി നിങ്ങളിതിനെ കുറേ കൂടി വിപുലമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക, ആശീർവദിക്കുക, ആശ്വസിപ്പിക്കുക. നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാം. കഥകൾ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം. കഥകൾ മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ, കഥകൾ പറഞ്ഞു കൊടുക്കുക, അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. വളരെ പണ്ട് ജീവിച്ചിരുന്നവരുടെ അനുഭവം, രാമായണ മഹാഭാരത കാലത്തെ, ഈ അടുത്ത കാലത്തെ ജീവിതം, അതുപോലെ ഇപ്പോഴത്തെ ജീവിതത്തിലെ അനുഭവങ്ങൾ, നല്ല വലിയ മനുഷ്യരുടെ അനുഭവങ്ങൾ, നല്ല കൊള്ളക്കാരുടെ അനുഭവങ്ങൾ, തിന്മ ചെയ്തവരുടെ അനുഭവങ്ങൾ, നന്മ ചെയ്തവരുടെ അനുഭവങ്ങൾ, രാജാക്കന്മാരുടെ അനുഭവങ്ങൾ, നേതാക്കന്മാരുടെ അനുഭവങ്ങൾ. ഇപ്പം കഥകൾ പറഞ്ഞു കൊടുക്കുക, അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാം, ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാം, നല്ല നല്ല ഉപദേശങ്ങൾ. സത്യം സംസ്കൃതത്തിൽ വേണമെന്നില്ല, മലയാളത്തിൽ പഴഞ്ചൊല്ലുകൾ പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ നല്ല പഴമൊഴികളിൽ തന്നെ ഉള്ള അർത്ഥ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഞങ്ങൾ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങൾക്കറിയാം. നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നിങ്ങൾക്കറിയാവുന്നതാണ്. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള നല്ല ഉപദേശങ്ങൾ, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക, മുമ്പേ കയ്ക്കും പിന്നെ മധുരിക്കും, അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് വലിയൊരു അർത്ഥമുണ്ട്. അപ്പോൾ മാവ് മാങ്ങ വന്നാൽ താഴുന്നു, അതൊരു ഒരു ചൊല്ലുമായി എണ്ണയുണ്ട്. ഫലങ്ങളുള്ള കൊമ്പുകളല്ലേ താഴുള്ളൂ. അപ്പോൾ താഴുക എന്നുള്ളതിൻ്റെ മഹത്വമേറിയ ഉപദേശങ്ങൾ, ധാരാളം ഉപദേശങ്ങൾ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. ഈ ഉപദേശ വാക്കുകളും ഉപദേശ വരികളും എല്ലാം ഭഗവത്ഗീതയിലെ വരികളൊക്കെ ഉപദേശങ്ങളാണ്, യോഗവാസിഷ്ഠത്തിലെ വരികൾ ഉപദേശങ്ങളാണ്. അപ്പോൾ നമുക്ക് അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക, ആശീർവദിക്കുക, ആശ്വസിപ്പിക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കുക, അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക, പിന്നെ ജീവിത സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിന് ചില സിനിമാ പാട്ടുകൾ ഉപയോഗിക്കാം, ചില കവിതകൾ ഉപയോഗിക്കാം, കഥകളെ പോലെ കവിതകൾ ഉപയോഗിക്കാം, സിനിമാ പാട്ടുകൾ ഉപയോഗിക്കാം, വരികൾ ഉപയോഗിക്കാം, ചിലരുടെ പ്രഭാഷണ പ്രസംഗത്തിലെ ഭാഗങ്ങൾ ഉപയോഗിക്കാം. നമ്മൾ സീരിയലിൽ കാണുന്ന ധാരാളം വാക്കുകളുണ്ട്, നല്ല വരികളുണ്ട്, അതിലെ ചില അനുഭവങ്ങൾ സീരിയലിലാണെങ്കിൽ പോലും അതിലെ ചിലത് നമുക്ക് മനസ്സിലാക്കാനുള്ളതുണ്ട്, സിനിമയിലാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാനുള്ളതുണ്ട്. ഏതെല്ലാം നിങ്ങൾ കേൾക്കുകയും കാണുകയും ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഏതെല്ലാം ഉണ്ടോ കുട്ടികളോട് പറയാനുള്ളത്, അതിൽ നമ്മളുടെ മനസ്സിന് ശാന്തി ഉണ്ടാക്കാം, മനസ്സിന് സമാധാനം ഉണ്ടാക്കാം, മനസ്സിൽ സന്തോഷം ഉണ്ടാക്കാം, ആത്മവിശ്വാസം ഉണ്ടാക്കാം, ആത്മാഭിമാനം ഉണ്ടാക്കാം, ആത്മഹർഷം ഉണ്ടാക്കാം, അങ്ങനെ ആത്മസംതൃപ്തി ഉണ്ടാക്കാം, ആത്മതൃപ്തി ഉണ്ടാക്കാം. ഇതിനുതകുന്നതെല്ലാം ആചാരത്തിൻ്റെ രൂപത്തിൽ നമ്മൾ കഥകൾ പഠി കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുരാണ കഥകളുണ്ട്, ഇതിഹാസ കഥകളുണ്ട്, അതുപോലെ തന്നെ അനുഭവങ്ങൾ, പുരാണത്തിലെ അനുഭവങ്ങളുണ്ട്, ഇതിഹാസങ്ങളിലെ അനുഭവങ്ങളുണ്ട്, ഉപദേശങ്ങൾ കേൾപ്പിക്കുക, പുരാണത്തിലെ ഉപദേശങ്ങളുണ്ട്, ഇതിഹാസങ്ങളിലെ ഉപദേശങ്ങളുണ്ട്, വേദങ്ങളിലെ ഉപദേശങ്ങളുണ്ട്, ഉപനിഷത്തുക്കളിലെ ഉപദേശങ്ങളുണ്ട്, പിന്നെ ജീവിത യാഥാർത്ഥ്യങ്ങൾ അതും ഇതിഹാസങ്ങളിലുണ്ട്, അതും വേദത്തിൽ കുറവാണ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെങ്കിലും ഈ രീതിയിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഉപനിഷത്തുക്കളിലുണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങൾ. ഇത് ചെറിയ ചെറിയതായിട്ട്, അതായത് നമ്മൾ കുട്ടികളുടെ മനസ്സിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളുടെ മനസ്സിനെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ മനസ്സിനെ, നമ്മുടെ സുഹൃത്തുക്കളുടെ മനസ്സിനെ, നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ, നമ്മുടെ ആചാരങ്ങളിൽ മനസ്സിനെ സ്വാധീനിക്കുന്നത് എന്തെല്ലാമുണ്ടോ. ഇപ്പം മെട്രോമാൻ ശ്രീധരൻ സാറിൻ്റെ ഒരു വരി, നല്ലൊരു വരി നമ്മൾ കേട്ടുകഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എത്ര ആത്മാഭിമാനം ഉണ്ടാവുക. ധാരാളം വ്യക്തികൾ രാവിലെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ, പലതും പോസ്റ്റ് ചെയ്യുമ്പോൾ വായിച്ചിട്ട് പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ സാറ് പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുന്നത്, മനസ്സ് മാറുന്നത്. ഞാൻ പറയുന്നത് എൻ്റേതല്ല,
ഞാൻ പറയുന്നത് നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നതാണ്. അതെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഉദാഹരണത്തോടു കൂടി പറയുന്നു. നമ്മൾ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വേദങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരാധ്യനായ ചന്ദ്രശേഖരൻ നായർ സാറ്, ഡോക്ടർ പ്രൊഫസർ ചന്ദ്രശേഖരൻ നായർ എഴുതിയ വേദപുസ്തകത്തിൽ നിന്നാണ് വേദത്തെക്കുറിച്ച് ഞാൻ വിവരിച്ചു കൊടുത്ത് തരുന്നത്. അത് കേൾക്കുമ്പോൾ എത്ര പേർക്ക് ആഹ്ലാദം! ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല ഈ ആഹ്ലാദവും സന്തോഷം. ഒരു ഒരു ഹോസ്പിറ്റലിൽ പോയാൽ കിട്ടില്ല ഇത്തരത്തിലുള്ള ആഹ്ലാദം. സിനിമ ടാക്സി പോയാൽ കിട്ടില്ല, പാർക്കിൽ പോയാൽ കിട്ടില്ല. സിനിമ ടാക്സി പോയിട്ട് സിനിമ കാണുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള സന്തോഷം കിട്ടും. പാർക്കിൽ പോകുമ്പോഴത്തേക്കും, ബീച്ചിൽ പോകുമ്പോഴത്തേക്കും, മ്യൂസിയത്തിൽ പോകുമ്പോഴൊക്കെ പ്രത്യേക തരത്തിലുള്ള ആഹ്ലാദം കിട്ടും. പക്ഷേ ഇങ്ങനെ ചില ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ, കഥകൾ കേൾക്കുമ്പോൾ, അനുഭവങ്ങൾ കേൾക്കുമ്പോൾ, ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ കേൾക്കുമ്പോൾ, ഇതെല്ലാം നമ്മൾ കുറച്ച് ആത്മീയതയുമായി ചേർത്ത് 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 പറയുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വളരെയേറെ പ്രയോജനം. അവരെ അനുഗ്രഹിക്കുക, അവരെ അഭിനന്ദിക്കുക. നിന്നെ പോലെ ഒരു മകനെ കിട്ടിയത് അമ്മയുടെയും അച്ഛൻ്റെയും പുണ്യമാണെന്ന് പറയുക. നീ പഠിച്ച് വലുതാവുന്നത് കാണാൻ ആഗ്രഹം. ഈ വരികളെല്ലാം, ഇതെല്ലാം ശരിക്കും നമ്മുടെ ധ്രുവൻ്റെ കഥയിലും നചികേതസിൻ്റെ കഥയിലും എല്ലാത്തിലും ഉള്ളത് തന്നെയാണ്. കഥയിലും അനുഭവങ്ങളിലൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ, നമ്മുടെ മനസ്സിനെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരുടെ മനസ്സിനെ എത്രത്തോളം ഉയർത്താൻ സാധിക്കുമോ അത് മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങളാണ്. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ ഇനിയുമുണ്ട്. ധാരാളം മന്ത്രങ്ങൾ ചൊല്ലുക, നല്ല രീതിയിൽ മന്ത്രങ്ങൾ കേൾക്കുക. നമ്മൾ ധാരാളം പേരോട് പറയാറുണ്ട്, നിങ്ങൾ വേദമന്ത്രങ്ങൾ കേൾക്കൂ, അർത്ഥം മനസ്സിലാവുന്നില്ലെങ്കിലും വേദമന്ത്രങ്ങൾ കേൾക്കും. ധാരാളം വ്യക്തികൾ വിളിച്ച് പറയാറുണ്ട്, സാറ് പറയുന്ന മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ത്രസിക്കുകയാണെന്ന് പറയാം. വേറെ ചിലർ പറഞ്ഞു, ഇതുവരെയും പറ്റില്ല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വേദത്തിൻ്റെ മന്ത്ര സന്ദേശങ്ങൾ കേൾക്കാൻ സാധിക്കുന്നത്. സാറത് പറയുന്നത് കേൾക്കുമ്പോൾ, ഇത് എൻ്റെതല്ല, ഞാൻ വീണ്ടും പറയുന്നു, ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ സാർ എഴുതിയതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ വേദത്തിൻ്റെ മന്ത്ര സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി വിവരിക്കാൻ സാധിക്കില്ല. അപ്പം അതിനകത്ത് ആത്മീയതയും ഉണ്ട്. അപ്പോൾ ഈ വേദമന്ത്ര സന്ദേശങ്ങൾ കേൾക്കുക, കഥകൾ കേൾക്കുക, അതുപോലെ നല്ല രീതിയിൽ മന്ത്രങ്ങൾ മാത്രം കേൾക്കുക, അതുപോലെ തന്നെ ധ്യാനിക്കുക, ഇതെല്ലാം ശരിക്കും മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങളാണ്. അപ്പം ഇത് ഇതേപോലെ തന്നെ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകാനുള്ള ആചാരങ്ങളല്ല, നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള ആചാരങ്ങളല്ല, ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് സന്തോഷിക്കാനുള്ള ആചാരങ്ങളല്ല ഇത്. ഇതൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക്, നമ്മുടെ കുട്ടികൾക്ക്, നമുക്കൊക്കെ സന്തോഷം പകരാനുള്ള, ഈ ഭൂമിയിലെ ജീവിതം ശപിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് പകരം ഈശ്വരൻ്റെ തന്നെ പ്രതിരൂപങ്ങളായ, ഈശ്വരൻ്റെ തന്നെ പ്രതീകങ്ങൾ, പ്രതിരൂപങ്ങളല്ല, പ്രതീകമായിട്ടുള്ള ഈ ജീവാത്മാവ് ഇരിക്കുന്ന ഈ ശരീരം, ആ ശരീരത്തിനെ സന്തോഷിപ്പിക്കുക. സന്തോഷിക്കലാണ്, സന്തോഷിപ്പിക്കലാണ്. നമ്മൾ ഒരു മന്ത്രം ചൊല്ലുന്നില്ല, പശ്യേമ ശരദശതം ജീവേമ ശരദശതം മോദേമ ശരദശതം ബഭ്രുവാമ ശരദശതം. ശരിക്കും 100 ശരത് ഋതുക്കൾ നിന്നെ കാണാനിട വരട്ടെ. എന്തിനാ കാണുന്നത്? സന്തോഷിക്കാൻ. മോദേമ ശരദശതം, 100 ശരത് ഋതുക്കൾ നമുക്ക് സന്തോഷിക്കാനിട വരട്ടെ. 100 ശരത് ഋതുക്കൾ നമുക്ക് സംസാരിക്കാനിട വരട്ടെ. 100 ശരത് ഋതുക്കൾ ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ ധാരാളം ഉണ്ട് ഇങ്ങനെയുള്ള മന്ത്രങ്ങളും അനുഗ്രഹ വാക്കുകളും. നമ്മൾ ചിലപ്പോൾ പറയാം, ശതായുഷി ഭവ, 100 വർഷം ജീവിക്കുന്നവനായി തീരട്ടെ. ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തോ ഉത്തരോത്തരാഭിവൃദ്ധിരസ്തോ. ആയുസ്സും ആരോഗ്യവും ഐശ്വര്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. വീണ്ടും 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 നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവട്ടെ. ഇങ്ങനെയുള്ള അനുഗ്രഹ വാക്കുകൾ, ആശീർവാദ വാക്കുകൾ, ഇതെല്ലാം മനസ്സിന് നന്മ വരുത്തുക. നല്ല പാട്ട് കേൾക്കുക, അർത്ഥവത്തായിട്ടുള്ള പാട്ട് കേൾക്കുക. നമ്മൾ ഈ ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്ന സമയത്ത് 2 ദിവസം 2 പാട്ടുകൾ വെച്ചു. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നുള്ളത് കാവ്യ പുസ്തകമല്ലോ. അത് കേട്ടവർ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലായില്ല. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ശരീരം കൂരി തരിക്കുകയാണ്. ഇത് പാടിയത് ഒരാൾ, എഴുതിയത് വേറൊരാൾ, സംഗീതം നൽകിയത് വേറൊരാൾ, പക്ഷേ ഇതിൻ്റെ അർത്ഥം അത് ആര് ചെയ്താലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഈ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ, ഈവൺ പിതൃകർമ്മം നടത്തുമ്പോഴും അമ്പലത്തിൽ പോയി തൊഴുമ്പോഴും ഒരു വഴിപാട് നടത്തുമ്പോഴും നമ്മൾ പറയുന്നുണ്ട്, ഓ എന്തൊരു സംതൃപ്തിയാണ്, നല്ല ഒരു പൂജാരിയാണ്, നല്ല രീതിയിൽ മന്ത്രം ചൊല്ലിയിട്ട് പുഷ്പാഞ്ജലി നടത്തി. അപ്പോൾ നമ്മൾ പുഷ്പ പിതൃകർമ്മം നടത്തുമ്പോൾ ഇതുവരെയും എന്തൊക്കെയോ പിതൃബലി എന്ന് പറഞ്ഞ് നടത്തിയിരുന്നു, ഇന്ന് ഈ പിതൃകർമ്മം ഇങ്ങനെ നടത്തുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം
സംതൃപ്തി വിവരണാതീതമാണ്, വിവരിക്കാൻ പറ്റണില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു പിതൃകർമ്മം ചെയ്യുന്നത് പോലെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാം ഈ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ. ഗുരുവായൂരിൽ ക്യൂ നിന്നാലും ശരി, ഒന്ന് ശരിക്ക് തൊഴുതു കിട്ടോ. ശബരിമലയിൽ പോയി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്താ ഒരു സന്തോഷം. ഞാൻ കണ്ടു അയ്യപ്പനെ, ശരിക്കും കണ്ടു, ഒന്നൊന്നര മിനിറ്റ് കാണാൻ പറ്റി. ആ അതൊക്കെ സന്തോഷമല്ലേ. ഈ 3000 അടി കയറിയിട്ട് അവിടെ ചെന്ന് നമ്മളിങ്ങനെ തൊഴുമ്പോഴത്തേക്കും 8 മണിക്കൂറും 8 കിലോമീറ്ററും ഒക്കെ ക്യൂവിൽ, 8 മണിക്കൂർ ക്യൂവിൽ നിന്ന് അര സെക്കൻഡ് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഇതെല്ലാം മനസ്സിന് സന്തോഷം വരുന്ന ആചാരങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യവും മാർഗവുമാണ്. ശരീരത്തിന് സുഖം, മനസ്സിന് സന്തോഷം ഉണ്ടാക്കുക ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമാണ്, ഒരു മാർഗവുമാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യണം. പിന്നെ നന്മ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. സോഷ്യൽ മീഡിയ ഉണ്ട്, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സന്തോഷം തരുന്ന നല്ല നല്ല വരികൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പറയാം, എഴുതാം, ടൈപ്പ് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാം. ഫേസ്ബുക്ക് പേജിൽ, യൂട്യൂബില്, ട്വിറ്ററില്, അതുപോലെ തന്നെ ട്വിറ്ററില് ധാരാളമുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പൊ യഥാർത്ഥത്തിൽ ഈ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങളിൽ ആത്മീയതയുണ്ട്. ഇനി ആത്മീയത വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ മാതാപിതാക്കൾ കുട്ടികൾക്ക് ഇതുമാതിരിയുള്ള ആചാരങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓരോ ആചാരത്തിൻ്റെയും പുറകിലുള്ള ധന്യമായിട്ടുള്ള സന്ദേശങ്ങളും അതിൻ്റെ ഉദ്ദേശങ്ങളും, അതിലെന്തുകൊണ്ട് ആത്മീയത വന്നു, കുറെ കൂടി ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റി ഉണ്ടാക്കാനാണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. എന്നിട്ട് വേണം നമ്മൾ ശരിക്കും ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ. ഇനി കുട്ടികൾക്ക് ഈ നന്മ വരുത്തുന്ന ആചാരങ്ങളെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാകും. ഇന്നിപ്പോൾ മനസ്സിന് നന്മ വരുത്തുന്നത് എന്ന് പറഞ്ഞു, നാളെ ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങളെക്കുറിച്ചായിരിക്കും പറയുക. പ്രണാമം, നമസ്കാരം.